കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടാവും അല്ലെ. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തോറ്റ് പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചിലപ്പോൾ പഠിച്ചവൻ എന്നെ വേഗം വീട്ടിലെത്തിക്കുന്നത് ആ വീ. അസ്സലാമു അലൈക്കും, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബലൈക്കനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മളെന്തായി, നമ്മുടെ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണല്ലേ. നിങ്ങളും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളോരോ കമൻറ്റും വായിക്കുമ്പോഴും എനിക്ക് നല്ലൊരു ധൈര്യം വരുന്നുണ്ട്, സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ഒരു മനോധൈര്യമാണ് കേട്ടോ അത്. ശരിക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ആ ഇത്രയും ആൾക്കാരുടെ ഡിസിഷൻ നല്ലതാണ് നല്ലതാണ് നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് മാഡം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ മാഡത്തിനോട് പറഞ്ഞു, എന്നെ കയറ്റി വിടാൻ തന്നെ പറഞ്ഞു, എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. നാളേക്ക് നാളെ പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നും നാളെയും ഇവിടെ അവധിയാണല്ലോ, അതുകൊണ്ടാണ് ഇന്നും നാളെയും പോവാത്തത്. ഇൻഷാല്ലാ സൺഡേ ഈവനിങ്ങിനാണ് എന്നാണ് പറഞ്ഞത്. കൺഫേംഡ് അല്ല, എനിക്ക് അറിയില്ല. അപ്പോൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നേ ഗൾഫിൽ പോയ സമയത്ത് തന്നെ ഞാൻ നന്നായി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ അനു ഇല്ല എന്ന്, നമ്മുടെ മണ്ണൊക്കെ അവർക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ അനുണ്ട്, 3 വയസ്സായത്. ഞാൻ എന്താടൊക്കെ കൊണ്ടുവരുന്നൊക്കെ കരുതി കാത്തിരിക്കുന്ന മോള്, അവർക്കറിയില്ലല്ലോ. ഓരോ ഉമ്മക്ക് നിൽക്കാൻ പറ്റാതെ ഉമ്മ എത്രയും പെട്ടെന്ന് ഓടി വരുമെന്ന് അവർക്കും അറിയില്ലല്ലോ. അവർക്ക് ഞാൻ എത്തുന്നത് തന്നെയായിരിക്കും സന്തോഷം. പക്ഷേ കുഞ്ഞു മക്കളെടുത്തേക്ക് നമ്മൾ ദൂരെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും അല്ലേ. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അന്ന് ഞാൻ വെറും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോകുമ്പോഴും ഞാൻ അത്യാവശ്യം ദുബായിൽ നമ്മളെ 1-2-10 കട ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ കസിനും ഒക്കെ സഹായിച്ചത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ആ 1-2-10 നിന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം മക്കളെടുത്ത് പോവല്ലേ. ദുബായ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു പെട്ടി പൊട്ടിക്കുന്ന ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ മക്കൾക്ക്. അപ്പം ഞാൻ അങ്ങനെ ഒരു സങ്കടമുണ്ട് എനിക്കിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അനുവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ അനുവിനാകെ ആ മിഠായി നമ്മൾ വീഡിയോ ചെയ്തില്ലേ, ആ മിഠായി ഇരിക്കുന്നുണ്ട് ആ ബാഗിൽ, അതന്നെ അതിലുള്ളൂ. പിന്നെ കുറേ ഡ്രസ്സ്, അതിൽ പഴയ ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ വെച്ചു. പിന്നെ കുറച്ച് പുതിയ ഡ്രസ്സ് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായത്, അത് മാത്രം അതിൽ വെച്ചിട്ട് ഞാൻ തന്നെ അത് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവർ ടിക്കറ്റ് എടുത്ത് തരുമ്പോൾ ഇവർ നേരെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ടാവുക, അതിൽ ഇറക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്കൊന്നും വാങ്ങാൻ കഴിയില്ല എന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. പക്ഷേ എനിക്ക് അതിലുപരി നിങ്ങളെ സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് ധൈര്യമുണ്ട്. കാരണം എനിക്ക് ഞാൻ തോറ്റു പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചിലപ്പോൾ പഠിച്ചവൻ എന്നെ വേഗം വീട്ടിലെത്തിക്കുന്നത് ആ വീട് അങ്ങനെ കിടക്കുന്നതുകൊണ്ടും മക്കളുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് നല്ലതും ചെയ്തതൊക്കെ വരുത്തുന്നത് എന്താ, അതെന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. എന്തെങ്കിലും വലുത് സംഭവിക്കുമ്പോഴേക്കും ചിലപ്പോൾ പഠിച്ചവൻ എന്നെ അവിടെ എത്തിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ 2-3 ദിവസം മുന്നേ ഇട്ട വീഡിയോ കണ്ടവർക്ക് അറിയാം, ഉമ്രയും കുറേ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ വരണമെങ്കിൽ ഞാൻ അത്രയും ഇവിടെ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മനസ്സമാധാനം എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഇല്ല. ആ സംഭവം എനിക്ക് തീരെ കിട്ടുന്നില്ല, എനിക്ക് ഞാൻ തന്നെ തളർന്നു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. ഞാൻ അവിടെയും ഇവർ മുത്തുക്ക തലശ്ശേരി നിന്ന് സങ്കടപ്പെടുന്നു, മക്കൾ അവിടെ നിന്ന് സങ്കടപ്പെടുന്നു, ഞാൻ ഇവിടെ നിന്ന് സങ്കടപ്പെടുന്നു. ആയിരിക്കും നല്ലതെന്ന് ഉള്ളത് തിന്നും കുടിച്ചിട്ട് അവിടെ പോയിരിക്കുക. പിന്നെ ലോണല്ലേ, പഠിച്ചവന് എന്തെങ്കിലുമൊക്കെ വഴി കാണും. അത്രയും ഒരിക്കലും ഞാൻ എൻ്റെ മുത്തുക്കാനെ മാത്രം ബുദ്ധിമുട്ടിക്കാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാല്ലാ നാട്ടിൽ പോയിട്ട് പഴയതുപോലെ നമ്മുടെ കോഴിയും ആടും പശുവും ചെടിയും പച്ചക്കറിയൊക്കെ ആയിട്ട് മക്കളെയും കൂടെ അവിടെ നിൽക്കണം, വ്ളോഗൊക്കെ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, എനിക്കുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒത്തിരി സങ്കടപ്പെട്ടു. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്ത് ഇന്നിട്ടാ ഭയങ്കര സങ്കടമായി, എന്തായി എന്തായി എന്ന് ചോദിച്ചിട്ട്. ഒരു പക്ഷേ എൻ്റെ അത്രയും അടുത്ത ആളുകൾ ചോദിക്കുന്നതിൽക്കും അപ്പുറം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, മെയിൽ വഴി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ചില കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു മീഡിയം ലെവലിൽ പറയുന്നുണ്ട്. അതന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കുന്നു എനിക്കറിയാം. പക്ഷേ എനിക്ക് മനസ്സിൽ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളടുത്ത് അതല്ല വേറൊരു കാരണം പറയാം ചിലപ്പോൾ, പക്ഷെ അതിൽ കാര്യമില്ലല്ലോ. മനസ്സിലെന്താണോ അത് ഓപ്പണായിട്ട് പറയാം. ഒരാളോടും നമ്മൾ മനസ്സിൽ ഒരുപാട് വൈരാഗ്യം വെച്ചിട്ട് പുറമേക്ക് ചിരിച്ച് കാണിക്കരുത്.
അത് ചില നമ്മളെ കൊല്ലുന്നതിന് തുല്യാണ്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ എപ്പോഴും നോർമലായിട്ട് എല്ലാവരും ചിരിച്ച് സംസാരിക്കും, അതുപോലെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും. പക്ഷെ അവരൊക്കെ അവരുടെ കാര്യങ്ങൾ കഴിയുന്നത് വരെ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ കറിവേപ്പില പോലെ വലിച്ചെറിയും. അപ്പം ഞാനൊരു മോട്ടിവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഒരാളേക്കൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഒന്നും ചെയ്യരുതെന്ന്. അത് സത്യത്തിൽ എൻ്റെ അനുഭവം തന്നെയാണ് കേട്ടോ. ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. നമ്മൾ ലോണൊക്കെ വീടി സ്വസ്ഥമായിട്ട് മക്കളെ കൂടെ നാട്ടിൽ നിന്ന് ആ കുഞ്ഞ് സ്വർഗം ഒന്ന് അടിപൊളിയാക്കി, അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടിയിട്ടാണ് വന്നത്. ഇപ്പോഴും ഞാൻ തോറ്റു പോയിട്ടില്ല, തോക്കൂല, തോക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ തോറ്റ എൻ്റെ മുത്തുക്കി മക്കളും തോൽക്കും, അതുകൊണ്ട് ഞാൻ തോൽക്കൂല. കാരണം ഞാനാണ് അവരുടെ ധൈര്യം. ഇപ്പം എൻ്റെ മുത്തുക്കാൻ്റെ ആയാലും ധൈര്യം ഞാനാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ തോൽക്കൂല, തോൽക്കാൻ ഞാൻ സമ്മതിക്കൂല. തളരുമ്പോഴും ഞാൻ എങ്ങനെയെങ്കിലും ഒരു കച്ചത്തീർപ്പ് കിട്ടി പിടിച്ച് കയറാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ഒരുപാട് കൂട്ടുകാരെ ഇനി ഗൾഫിലേക്ക് അവിടെ വേണോ ഇവിടെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല മോനെ, എനിക്ക് ഗൾഫ് മതിയായി. കാരണം എനിക്ക് അത്ര സങ്കടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. നമുക്ക് അത്രയും നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ കെയർഫുൾ ആണ്, അവർ ഓക്കെ ആണ്, അവർക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടല്ല. എൻ്റെ ഉമ്മാനെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എൻ്റെ ഉമ്മാനെ ഒരിക്കലും ഞാൻ പറയില്ല, അതൊരു പാവം. പക്ഷേങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കതൊന്നും ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല. എന്തിനാ വെറുതെ, അവരും പഠിച്ചവനും കൂടെ ആവട്ടെ, ഞാൻ അത്ര വിചാരിക്കുന്നുള്ളൂ. എന്നെ ആരും അറിയിച്ചാലും അത് അവരും പഠിച്ചവനും കൂടെ ആയിക്കോട്ടെ. കാരണം അവർക്കൊക്കെ ഞാൻ സഹായങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആരേക്കൊന്നും ഒന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അവരെന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവരും പഠിച്ചവനും കൂടെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. ഞാൻ എപ്പോൾ അതന്നെ വിചാരിക്കും, പഠിച്ചവനവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയണത്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞാൻ എന്തായാലും മിക്കവാറും സൺഡേ തന്നെ ആയിരിക്കും എൻ്റെ പോക്ക്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവധി ആയതുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് ഓഫീസിലാണെന്നാണ് പറഞ്ഞത്. അത് കിട്ടിയിട്ട് സൺഡേ ഈവനിങ് എന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. അത് കിട്ടിയാൽ ഞാൻ പോവും. അപ്പോൾ എന്തായാലും ഞാൻ മുത്തുക്കാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എയർപോർട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട് ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പം മഴക്കാലം കൂടിയാണല്ലോ, ആളില്ലാത്ത വീടല്ലേ. ഞാൻ അവിടേക്ക് തന്നെയാണ് പോണത്. ഉമ്മയുടെ അടുത്തേക്കോ വേറെ എവിടേക്കോ അല്ല പോണത്, നമ്മുടെ വീട്ടിലേക്കാണ് പോണത്. ഇൻഷാല്ലാ എന്തായാലും ഞാൻ വീഡിയോ എടുക്കും. കാരണം നമുക്ക് അതും കൂടെ ഒരു വരുമാനം കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ സെൻറ്റിമെൻറ്റ്സ് നിങ്ങളെ കാണിച്ചിട്ട് അരക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 50K ആവാൻ വേണ്ടിയിട്ട് കുവൈത്തിൽ വരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ എനിക്കറിയോ 50K ആയി എന്ന്. സത്യം പറഞ്ഞാൽ ഞാനത് നമ്മുടെ റവന്യൂ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എൻ്റെ ചാനൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടില്ല ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ ആ ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം. കാരണം കുവൈത്തിൽ വന്നത് ഞാൻ ചാനല് റീച്ചാവാനാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പോണത് കുറച്ചെങ്കിലും മനസ്സാക്ഷിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആരും ചാനൽ റീച്ചായി, എത്ര എത്ര ഗൾഫിൽ എത്ര എത്ര ആളുകളുണ്ട് എനിക്കറിയുന്നവരുണ്ട്. എന്താ ചാനൽ റീച്ചാവുന്നില്ല, അതൊരു നിമിത്തം. അത് ഞാൻ കുവൈത്തിലല്ല, എവിടെ പോയാലും എവിടെ നിന്നാണോ പടച്ചോനത് റീച്ചാവും വെച്ചിരിക്കുന്നത്, അതൊരു നിമിത്തമായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല. ഇവിടെ വന്നതൊരു നിമിത്തം, ചാനൽ റീച്ചായത് നിമിത്തം. അത് അവിടെ നിന്ന വേറെ എന്തെങ്കിലും, അത് നമ്മുടെ തലയിൽ ആദ്യം വരച്ച് വെച്ചതുപോലെ തന്നെ വരുള്ളൂ, നമുക്ക് തട്ടി നീക്കാൻ പറ്റൂല. അപ്പം ഇനി ആരെങ്കിലും ഗദ്ദാമട പണിക്ക് പോകുന്നവരോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ശരിക്കും ചിന്തിക്കുക, നമ്മുടെ മക്കൾ ഹാപ്പി ആയിരിക്കുമോ, സേഫ് ആയിരിക്കുമോ. ഞാൻ പറയുമ്പോൾ ഒരിക്കലും നമ്മളെ പേരൻസ് ആയാലും ആരായാലും കുറച്ചും കൂടെ നമ്മൾ അവരടുത്ത് ഏൽപ്പിച്ച് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ പോലെ ആവില്ല ആരും. പിന്നെ ചില ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് നാലാളുണ്ടല്ലോ, നാലാളും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നും ഞാൻ കരഞ്ഞ് സംസാരിക്കാത്ത എന്താണെന്നറിയാം, ഞാൻ എന്നും കരഞ്ഞ് കാണുന്ന നിങ്ങൾക്കും സങ്കടം വരും. അപ്പം എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട്. പക്ഷേ എങ്കിലും എന്താ ചെയ്യാം, നമ്മൾ സങ്കടപ്പെട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി ആവും. അതിലൂടെ തന്നെ ഞാനൊരു തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട്, പഠിക്കാൻ പ്രായത്തിൻ്റെ ഇതൊന്നും ഇല്ലല്ലോ. എനിക്കിപ്പോൾ 10-30 വയസ്സായി, പക്ഷെ എനിക്ക് പഠിക്കണം, ജോലി വാങ്ങണം. 1 ഇയർ കോഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറയേണ്ടത്. അത് ഇന്നലെയൊക്കെ പറയണം വിചാരിച്ചത്, അതിൻ്റെ ഇടയിലാണ് ഓരോ പ്രശ്നങ്ങളുണ്ടായത്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ +2 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോഴ്സും ചെയ്യുന്നുണ്ട്. ഏത് മനുഷ്യന്മാരാണെങ്കിലും എന്തെങ്കിലും ജോലിക്ക് നമ്മൾ സ്വയം ഇതാക്കുക, ഒരാളെ കീഴിലല്ലാതെ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എങ്കിൽ അത് നിങ്ങൾ ഒരു തൊഴിലായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ഞാൻ വീണ്ടും പറയുകയാണ്, മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. യൂട്യൂബിനെ നമ്മൾ വീഡിയോ കണ്ടിട്ട് അവരെന്നത് ഷെയർ
ചെയ്യുമ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷനിൽ കൊണ്ടിടും. അതുപോലെ തന്നെ 3 മിനിറ്റെങ്കിലും വാച്ച് ചെയ്യാതിരിക്കരുത്. 3 മിനിറ്റ് വാച്ച് ചെയ്യാതെ നമ്മൾ കട്ടാക്കി പോയാൽ അത് അവർക്ക് കാണും. അതൊക്കെയാണ് അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആ ഒരു സഹായം മാത്രം എനിക്ക് ചെയ്ത് തന്നാൽ മതി. പക്ഷെ നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നത് നല്ല വീഡിയോസ് ഞാൻ ഇടുള്ളൂ. നല്ല നല്ല വീഡിയോസ് ഞാൻ അവിടെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇവിടുത്തേക്കും ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ എനിക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.